എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേട സ്വീറ്റ് ആണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഓൾമോസ്റ്റ് ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് നന്നായിട്ട് കണ്ടൻസ് മിൽക്കും നെയ്യും ഒന്നിച്ച് നമുക്കൊന്ന് ബൈൻഡായി കിട്ടണം. കണ്ടൻസ് മിൽക്ക് കുറച്ച് സ്റ്റിക്കി ആവുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1/4 കപ്പ് വരെ ക്രീം ഇട്ട് കൊടുക്കാം. പാൻ വയ്ക്കുന്ന സമയം തൊട്ട് തന്നെ ഞങ്ങൾക്ക് ശരിക്കും ഗ്യാസ് മീഡിയമിലായിട്ടാണ് ഞങ്ങൾക്ക് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. എപ്പോഴും സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് നമുക്ക് മിക്സിങ് ചെയ്യണം. ഇതൊരു ഇൻസ്റ്റൻറ്റ് സ്വീറ്റാണ്. ഇനി ഞങ്ങൾക്ക് ഇതിൽ ഒരു 1/4 ടീസ്പൂൺ വരെ കാർഡമം പൗഡർ ഇട്ട് കൊടുക്കാം. അത് നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനിവിടെ ഒരു സാഫ്രൻ ആണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ ക്രഷ് ചെയ്തിട്ടാണ് ഇടണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാലിൽ സാഫ്രൻ ഇട്ടിട്ടും ഇടാം. പക്ഷെ ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്തിട്ടാണ് ഇടണേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കുറച്ച് സ്ലോ ഫ്ലെയിമിൽ വെച്ച് ഈ ഒരു ക്രീമും ഈ കണ്ടൻസറും കുറച്ചുകൂടി ഒരു തിക്നെസ് ആവുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇടാം. ഇതുപോലെ നന്നായിട്ട് ഞങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും സ്റ്റിക്ക് ആവരുത്. സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ഇവിടെ ഒരു 1 കപ്പ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. മിൽക്ക് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് ഇത് കണ്ടൻസ് മിൽക്കിൻ്റെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സ്റ്റിക്കി ആയിരിക്കും ഫസ്റ്റിൽ, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ലോലി കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും അതെല്ലാം നമുക്ക് നന്നായിട്ട് ബൈൻഡായി കിട്ടും. അപ്പോൾ ആ സമയം വരെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രീമിൻ്റെ പകരം പാല് യൂസ് ചെയ്യാം. അതും നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് ക്രീം ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ടെക്സ്ചറും എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്ത് ഈ സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ പാനിൽ സ്റ്റിക്ക് ആവുന്നില്ല, എല്ലാം നന്നായിട്ട് ജോയിൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഒരു ട്രേൻ്റെ പ്ലേറ്റിലൊക്കെ ഇട്ടിട്ട് കുറച്ച് തന്ത് കഴിയുമ്പോൾ ഷേപ്സിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് തണുക്കാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഷേപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ നെയ്യോ ഒന്നും എൻ്റെ കയ്യിൽ ഇട്ടിട്ടില്ല. ഇത് ഒട്ടും മിക്സ്ചർ സ്റ്റിക്കിയല്ല. ഇതുപോലെ ഈ മിക്സ്ചർ ഉണ്ടാക്കി എടുക്കണം. ഇനി ഞങ്ങൾക്ക് ഷേപ്സ് ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പം ഞാനിവിടെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ടോട്ടൽ 14 പീസസ് ആണ് ഉണ്ടാക്കാൻ കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് ഈ മിൽക്ക് പൗഡർ വെച്ച് പല പല സ്വീറ്റ്സും ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഒരു പിക്കാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്, ഞാൻ ഉണ്ടാക്കിയ സ്വീറ്റ്സിൻ്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ ദെൻ, ടേക്ക് കെയർ, ബൈ.